ശാന്തൻ പാറയിൽ നീലക്കുറിഞ്ഞി പൂത്തത് കാണാനെത്തുന്നത് ദിവസേന ആയിരക്കണക്കിന് പേർ. ഇതോടെ പുലിവാലി പിടിച്ചത് അധികൃതർ. വനപ്രദേശത്ത് സഞ്ചാരികൾ അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചതോടെ വനംവകുപ്പും ഗ്രാമപഞ്ചായത്തും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളെ പൂർണ്ണമായും വിലക്കി. പെർമിറ്റുള്ള ടാക്സി വാഹനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം. പ്ലാസ്റ്റിക് വസ്തുക്കളെ പഞ്ചായത്ത് പൂർണ്ണമായും നിരോധിച്ചു. ഇതിനായി ഹരിതകർമ്മ സേനയെയും നിയമിച്ചു. ആ പ്രദേശം വളരെ മനോഹരമായി സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്ന ടൂറിസ്റ്റുകൾ ഈ ചെടികൾ പലപ്പോഴും ചവിട്ടി മെതിച്ച് അതിന് കേടുപാടുകൾ വരുത്തുന്ന രീതിയിലേക്ക് നമുക്കത് നന്നായി സംരക്ഷിച്ചെങ്കിലേ ഒരു 10-30 ദിവസമെങ്കിലും നമ്മുടെ ആളുകൾക്ക് അത് കാണാനും നമുക്ക് ആസ്വദിക്കുവാനും കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ജനങ്ങൾ കൂടി ശ്രദ്ധിക്കണം. സൂപ്പർ സൂപ്പർ. ഫോട്ടോജെനിക്കാണ് സ്ഥലം. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട് കാണാം. എനിക്ക് ഇവിടെ ചതുരങ്കപ്പാറ നിയറാണ്, തൊട്ടടുത്താണ്. കൊള്ളാം. ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ്. ശാന്തൻപാറ വന്യമൃഗങ്ങൾ സ്വൈര്യവിഹാരം നടത്തുന്ന മേഖലയായതിനാൽ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് സന്ദർശന സമയം. 5:30 ശേഷം പ്രവേശനമില്ല. സമയക്രമീകരണം നമ്മൾ വൈകുന്നേരം ഇപ്പം തന്നെ നമ്മൾ 5:30 എന്നൊരു സമയം വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. രാവിലത്തെ സമയം നമ്മൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വരുന്നവരുടെ സൗകര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യും. നിയന്ത്രണങ്ങൾ എത്ര വന്നാലും എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഒട്ടും കുറവുണ്ടാവില്ലെന്നാണ് അധികൃതർ കരുതുന്നത്. നിരവധി പ്രദേശങ്ങൾ, വളരെ മനോഹരമായ നിരവധി പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്താണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾ ഇനിയൊരു 10-15 ദിവസം മാത്രമേ ഈ നിലക്കുറിഞ്ഞ് നിൽക്കത്തുള്ളൂ. അതിനു മുമ്പ് മുഴുവൻ ആളുകളും വന്ന് ഇത് കാണാനും അത് ആസ്വദിക്കാനും കഴിയട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഇ ടി വി ഭാരത്, ഇടുക്കി.